സംസ്ഥാനത്തെ സ്കൂളുകളുടെ പ്രവർത്തന സമയവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് വൈകുന്നേരം വരെ നീട്ടാൻ വിദ്യാഭ്യാസ വകുപ്പ് അങ്ങനെ ശുപാർശ ചെയ്തിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരിക്കും പക്ഷേ ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം എടുക്കുക അജിത് കുമാർ നൽകും വിവരങ്ങൾ തിരുവനന്തപുരത്ത് അജിത്ത് സ്കൂളൊക്കെ തുറന്നു പലരും ആശങ്കപ്പെട്ടതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സാധാരണ രീതിയിൽ ക്ലാസ്സുകൾ നടക്കുന്നു പക്ഷേ സമയം കുറവായിരുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ പക്ഷേ മുഴുവൻ പോർഷൻ തീർക്കാൻ കഴിയില്ല എന്നാണ് അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ആശങ്കപ്പെടുന്നത് അങ്ങനെയാണ് സമയം നീട്ടാൻ തീരുമാനിച്ചത് നീട്ടുക തന്നെ ആയിരിക്കുമോ അന്തിമ തീരുമാനം അതോ ഇനി സിലബസ് കുറയ്ക്കാനോ പോർഷൻ കുറയ്ക്കാനോ വല്ലതും തീരുമാനിക്കാൻ സാധ്യതയുണ്ടോ എന്താണ് ലഭിക്കുന്ന വിവരം അബ്ജോദ് പറഞ്ഞതുപോലെ നവംബർ ഒന്നിന് ക്ലാസ്സുകൾ തുടങ്ങിയെങ്കിലും ഉച്ചവരെയാണ് ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് അതുകൊണ്ട് പോർഷൻ ഇനി കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം നാലു മാസം കൂടിയുള്ളൂ ഈ അധ്യയന വർഷം പൂർത്തിയാകാൻ തുടക്കത്തിൽ കുറേ നാൾ ഓൺലൈനിലായിരുന്നു ക്ലാസ് അതുകൊണ്ട് ഈ പോഷൻ തീരാൻ വലിയ ബുദ്ധിമുട്ടാണ് വൈകുന്നേരം വരെ ക്ലാസ് വേണമെന്നാണ് അധ്യാപകർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് വിദ്യാഭ്യാസ വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു ഇത് എന്നു മുതൽ വൈകിട്ട് വരെ ക്ലാസ് എന്നത് മാത്രമാണ് ഇനി തീരുമാനം അതാണ് മുഖ്യമന്ത്രിക്ക് വിട്ടുകൊണ്ടിരിക്കുന്നത് അത് പ്രധാനമായും അത് ഇന്നലെ തന്നെ ആ ഡേറ്റ് പ്രഖ്യാപിക്കാത്തത് ക്രിസ്മസ് പരീക്ഷയ്ക്ക് ശേഷം വേണോ അതിന് മുമ്പ് വേണോ എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച നടന്നിരുന്നു അവസാനം മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന ഒരു നിലപാടെടുക്കായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഏതായാലും വൈകുന്നേരം വരെ ക്ലാസ് നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് എന്നു മുതൽ എന്നത് മാത്രമായിരിക്കും ഇനിയുള്ള തീരുമാനം മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ച് രണ്ട് ബാച്ചുകളായിട്ടാണ് ഇപ്പോൾ ക്ലാസ് നടക്കുന്നത് അത് ആ രീതിയിൽ തന്നെ തുടരും ഉച്ചവരെയാണ് ഇപ്പോൾ ക്ലാസ് അത് വൈകിട്ട് വരെ ആക്കുന്നു എന്നതാണ് അതായത് നോർമൽ സമയം രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ന നിലയിലേക്ക് ക്ലാസ്സുകൾ മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പക്ഷേ ബയോബിൾ സംവിധാനമുള്ള ആ ബാച്ചുകൾ ആ രീതിയിൽ തന്നെ നിലനിർത്താനാണ് പ്രധാനമായിട്ടുള്ള ഒരു തീരുമാനം കാരണം ഇപ്പോൾ ഉള്ളൊരു വിലയിരുത്തൽ കോവിഡൊന്നും അത്രയും രൂക്ഷമായി കുട്ടികളെ ബാധിച്ചിട്ടൊന്നുമില്ല അത് വലിയ പ്രതിസന്ധിയൊന്നും സ്കൂളുകളിൽ ഉണ്ടാക്കിയിട്ടില്ല കുട്ടികളും അധ്യാപകരും ഒക്കെ ആ പ്രോട്ടോക്കോൾ അനുസരിച്ച് ബാധിക്കുന്നുണ്ട് പക്ഷേ വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി രണ്ടായിരത്തി അഞ്ഞൂറിലധികം അധ്യാപകർ ഇപ്പോഴും വാക്സിൻ എടുത്തിട്ടില്ല എന്നതാണ് അതൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതെങ്ങനെ അത് മറ്റു കാര്യങ്ങൾ കൊണ്ട് എടുക്കാത്തത് മാത്രമല്ല ഈ അസുഖമുള്ള അധ്യാപകരും ഇത് എടുത്തിട്ടില്ല എന്നതൊരു പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയാണ് അതെങ്ങനെ പരിഹരിക്കും എന്നതിനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ഒരു ചർച്ച ദേവസ്വ വകുപ്പിൽ ഇന്നലത്തെ ഉന്നതതല യോഗത്തിലും വിശദമായി ചർച്ച വന്നു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കട്ടെ എന്നതാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം സ്കൂളുകൾ ഏതായാലും ഉടൻ തന്നെ രാവിലെ മുതൽ വൈകിട്ട് വരെ എന്ന സമയത്തിലേക്ക് മാറും